ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇളനീർ പുഡിംഗ് ആണ്. പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗാണ് കേട്ടോ ഇളനീർ പുഡിംഗ്. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 8 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. 8 ഗ്രാമോ അല്ലെങ്കിൽ 10 ഗ്രാമോ എടുത്താലും കുഴപ്പമില്ല. 1/2 ലിറ്റർ ഇളനീരാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇളനീർ വെള്ളത്തിൽ തന്നെയാണ് കുതിർത്ത് വെക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി കുതിർന്ന് കിട്ടും. ഇനി ഇളനീർ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര അരിയുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്താൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇളനീർ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ആകുന്നത് വരെ അടുപ്പിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് അലിയിച്ച് വെച്ചിരിക്കുന്ന ഇളനീർ കൂടി ചേർത്ത് കൊടുക്കാം. ഇളനീർ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിൽ ചൈന ഗ്രാസ് ചെറിയ കഷ്ണങ്ങളായി അലിയാതെ കിടക്കുന്നുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. അങ്ങനെ വേണ്ടാന്നുള്ളവർ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഞാനിവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ പുഡിംഗ് റെഡിയാവും. നല്ല ടേസ്റ്റുള്ള പുഡിംഗാണിത്. പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ.